2018 ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സര സ്വപ്നം തകർത്ത കടലിനെ കീഴടക്കി മത്സരത്തിൽ ചരിത്ര നേട്ടം കുറിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. മത്സരത്തിൽ രണ്ടാമനായി ഫിനിഷ് ചെയ്താണ് ഗോൾഡൻ ഗ്ലോബ് ഫിനിഷ് ചെയ്യുന്ന ആദ്യ ഇന്ത്യക്കാരനും ഏഷ്യക്കാരനുമായി അഭിലാഷ് ടോമി ചരിത്രം തിരുത്തിയത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 10:30 അഭിലാഷ് ടോമിയുടെ വഞ്ചി ബയാനത്ത് ഫ്രഞ്ച് തീരത്തെത്തിയത്. ആവേശത്തോടെയാണ് അഭിലാഷ് ടോമിയെ ഫ്രാൻസിലെ ലേ സാബ്ലെ ദലോൺ നഗരത്തിലേക്ക് വരവേറ്റത്. 236 ദിവസവും 14:46 അഭിലാഷിന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നത്. സഞ്ചരിച്ചത് 48,000 കിലോമീറ്റർ. പടിഞ്ഞാറൻ ഫ്രഞ്ച് തുറമുഖമായ ലേ സാബ്ലെ ദലോണിൽ നിന്നാണ് 2022 സെപ്റ്റംബറിൽ അഭിലാഷ് യാത്ര തുടങ്ങിയത്. 1968 സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന പായ്വഞ്ചിയിൽ 28,000 നോട്ടിക്കൽ മൈൽ പിന്നിട്ടാണ് അഭിലാഷ് ഒറ്റയാൾ യാത്ര അവസാനിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കൻ വനിത കിഷ്റ്റൻ നോയ്ഷെഫറാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. 2018 അഭിലാഷ് തുടങ്ങിവെച്ച യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ കടൽക്ഷോഭത്തിൽ അഭിലാഷിന്റെ വഞ്ചി തകർന്നിരുന്നു. കടൽക്കലിയിൽ ബോട്ടിൽ നടുവിടിച്ചു വീണ അഭിലാഷിനെ ഒരു ഫ്രഞ്ച് മീൻപിടുത്തക്കപ്പലാണ് രക്ഷപ്പെടുത്തിയത്. ഇത്തവണ മത്സരത്തിൽ കഴിഞ്ഞയാഴ്ച അഭിലാഷ് ടോമി ലീഡെടുത്തെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ കിഷ്റ്റൻ ലീഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 4 മത്സരം ആരംഭിച്ചത്. 236 ദിവസങ്ങളാണ് അഭിലാഷ് ടോമി ബയാനത്ത് എന്ന ചെറുപായ്ക്കപ്പലിൽ 1968 നിലവിലുണ്ടായിരുന്ന ആശയവിനിമയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നത്. മറ്റ് കായിക ഇനത്തേക്കാളും വെല്ലുവിളികൾ നിറഞ്ഞ മത്സരമായതിനാൽ സമുദ്ര സാഹസികതയുടെ എവറസ്റ്റ് എന്നാണ് ഗോൾഡൻ ഗ്ലോബ് റേസിനെ വിളിക്കുന്നത്. 1968 സംഘടിപ്പിച്ച ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ പായ്വഞ്ചിയിൽ കടലിലൂടെ ലോകം ചുറ്റിവരികയെന്ന മത്സരമായിരുന്നു ഗോൾഡൻ ഗ്ലോബ് റേസ്. ഇതിന്റെ ഓർമ്മയ്ക്കായി 2018 ആരംഭിച്ച മത്സരത്തിന്റെ രണ്ടാം എഡിഷനാണ് ഇപ്പോഴത്തേത്. 2022 സെപ്റ്റംബർ 4 ഫ്രാൻസിലെ ലേ സാബ്ലെ ദലോണിൽ നിന്നാണ് മത്സരം ആരംഭിച്ചത്. മഹാസമുദ്രങ്ങൾ താണ്ടി ഇവിടെ തന്നെ തിരിച്ചെത്തുകയെന്നതാണ് മത്സരം. 1968 മത്സരത്തിൽ നാവികർ ഉപയോഗിച്ച അതേ മാതൃകയിലുള്ള ബോട്ടുകളും സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും മാത്രമാണ് മത്സരാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ളത്.